കാലം മുന്നേ വരെ സെബ്രോണിക്സ് എന്ന ഇന്ത്യൻ ബ്രാൻഡിൻ്റെ പ്രൊഡക്ടറോട് ഇന്ത്യക്കാരിൽ തന്നെ പല ആളുകൾക്കും അധികം താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ അടുത്ത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നിരവധി പ്രൊഡക്റ്റുകൾ, അത് ക്വാളിറ്റി കൂടിയ പ്രൊഡക്റ്റുകൾ അവർ പുറത്തിറക്കിയത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ അബ് ഹോം കോ ബനാവോ ഹോം തിയേറ്റർ എന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രൊജക്ടറുകൾ, സൗണ്ട് ബാറുകളൊക്കെ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഒരു സാധാരണക്കാരന് വാങ്ങാവുന്ന വില നിലവാരത്തിലും എന്നാൽ ഉന്നത ക്വാളിറ്റിയിലുമുള്ള പ്രൊഡക്റ്റുകളായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രൊഡക്റ്റുകൾ ഇവരുടെ ജനപ്രീതി ആകർഷിക്കാൻ കാരണമായിട്ടുണ്ട്. അതിൽ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ടിരുന്നു. അതായത് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആദ്യമായിട്ട് പുറത്തിറക്കുന്ന ഒരു സൗണ്ട് ബാറിലെ ഡുവൽ സബ് വൂഫർ, അതും വയർലെസ് ആയിട്ടുള്ളത് അവർ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവായ പ്രൊഡക്റ്റുകളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഈ ഒരു സെബ്രോണിക്സിൻ്റെ പ്രൊഡക്റ്റുകളോട് നിരവധി ആളുകൾക്ക് താല്പര്യമുണ്ട്. വിലയും അവരുടെ കുറവാണ് പ്രൊഡക്റ്റുകൾക്ക്. എന്നാൽ നമ്മളിന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ ഒരു സീരീസിൽ തന്നെ ഇതാ ഒരു വ്യത്യസ്തമായിട്ടുള്ള മൂവി പ്രൊജക്ടറാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു മൂവി പ്രൊജക്ടറിൻ്റെ പേര് സെബ് പിക്സാപ്ലേ 29 എന്നാണ്. പിക്സാപ്ലേ എന്ന പേരിൽ പല മോഡൽ നമ്പറുകളിൽ 29, 28 അങ്ങനെയൊക്കെ പല മോഡൽ നമ്പറുകളിൽ അവർ പ്രൊജക്ടറുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്തമായുള്ള ഒരു പ്രൊജക്ടറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ എന്താണ് ഈ വ്യത്യസ്തതയ്ക്ക് കാരണം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്കിത് അൺബോക്സ് തന്നെ മനസ്സിലാക്കാം. കുറച്ച് വലിയൊരു ബോക്സിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് കുറേയധികം സ്പെക്കുകളും മറ്റ് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഹൃതിക് റോഷൻ അവരുടെ അംബാസഡർ. നമ്മളിത് അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പാക്കേജിൽ കാണാനാവുക. സർക്കിൾ ഷേപ്പിലുള്ള ഒരു ബേസ്, ഒരു റിമോട്ട്, HDMI കേബിൾ, പവർ കേബിൾ, യൂസർ മാനുവൽ എന്നിവയാണ് പ്രൊജക്ടറിനോടൊപ്പം ഉള്ളത്. ദാ ഇതാണ് പ്രൊജക്ടർ. ഒരു ഫ്രെയിമിന് നടുവിലായാണ് ഈ ഒരു പ്രൊജക്ടർ വെച്ചിരിക്കുന്നത്. ഈ ഫ്രെയിമിൻ്റെ താഴെയായുള്ള ഈ സ്ക്രൂ ഭാഗത്തേക്ക് നമുക്ക് സർക്കിൾ ഷേപ്പിലുള്ള ബേസ് ഉറപ്പിക്കാം. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3D പ്രിൻ്ററിൻ്റെ ലുക്കാണെന്ന് പറയാം. ശരിക്കും അതേ രീതിയിൽ തന്നെ. അപ്പോൾ നമുക്ക് ഒരു ടേബിളിൽ വയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആ റൂഫിൻ്റെ ടോപ്പിൽ വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ആംഗിൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലൊരു ബ്രാക്കറ്റാണ് ഈ ചുറ്റിലും കാണുന്നതെന്ന് പറയാം. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇതിലവർ കുറേ കൺട്രോളുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കൂടി ഉള്ളൊരു ഇതാണ് കേട്ടോ. അതായത് ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കണ്ടിരുന്ന പ്രൊഡക്റ്റുകളുടെ പോലത്തെ ഒരു ലോ ക്വാളിറ്റി അല്ല, വളരെ ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്രെയിമും ഇതിൻ്റെ ഈ ഒരു ബോഡിയൊക്കെ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഈ പിക്സാപ്ലേ 29 ഉള്ളത്. മുകളിലായി രണ്ട് സൈഡുകളിലും പ്രൊജക്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്വിച്ചുകളടങ്ങിയ കൺട്രോൾ പാനലുണ്ട്. നടുവിലായിട്ട് ഇത് തൂക്കിയെടുത്ത് കൊണ്ടുപോകാനുള്ള ഭാഗമാണ്. സൈഡിലായിട്ട് ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു ഭാഗം കാണാം. അത് പ്രൊജക്ടറിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഫ്രണ്ട് സൈഡിൽ പ്രൊജക്ടർ ലെൻസും എയർ വിൻഡും കാണാം. താഴെ ഫ്രെയിമിൽ ഡോൾബി ഓഡിയോ എന്ന ബ്രാൻഡിങ്ങിനൊപ്പം ഉള്ളത് സ്പീക്കർ ഭാഗമാണ്. ഇവിടെ ഹൈ ക്വാളിറ്റിയിലുള്ള 10 വാട്ടിൻ്റെ രണ്ട് സ്പീക്കറുകളുണ്ട്. പ്രൊജക്ടറിൻ്റെ പുറകിലായിട്ട് പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാനാവില്ല. റിയർ സൈഡിൽ ഫ്രെയിമിന് താഴെയായിട്ടാണ് പവർ കോഡ് കണക്ട് ചെയ്യാനും മറ്റു ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളുള്ളത്. രണ്ട് HDMI ഇൻപുട്ട് പോർട്ടുണ്ട്, അത് ARC സപ്പോർട്ടുള്ളത്. രണ്ട് USB പോർട്ടും ഒരു ഓഡിയോ ഔട്ട്പുട്ട് പോർട്ടും നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഇൻബിൽറ്റ് ആപ്ലിക്കേഷനുകളുണ്ട്. ഞാൻ എന്തായാലും യൂട്യൂബിൽ ഒന്ന് രണ്ട് പാട്ടുകളൊന്ന് വെച്ച് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കളർ ക്വാളിറ്റി ഇതിൽ ലഭ്യമാണ്. അതായത് കളർ ടോൺ കൃത്യമായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫുൾ HD ആണ് ഇതിൻ്റെ നേറ്റീവ് റെസൊല്യൂഷൻ. അതായത് 1080 പിക്സലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. ഇതാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ടർ ഓൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് അഥവാ ഹോം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നിരവധി സജഷനുകൾ, വീഡിയോ കണ്ടൻറ്റുകൾ, പല OTT പ്ലാറ്റ്ഫോമിൽ നിന്നുള്ളത് ഇതുപോലെ നമുക്ക് ടൈൽഡ് ഐക്കണായിട്ട് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് കുറച്ച് ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും. ഇതൊരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള നിരവധി ആപ്ലിക്കേഷനുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് ആപ്പ് സ്റ്റോറുകൾ ലഭ്യമാണ്. ഒന്ന് ഒരു തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറും മറ്റൊന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറും ഇതിൽ ലഭ്യമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് നിരവധി ആപ്ലിക്കേഷനുകൾ നമുക്ക് വ്യത്യസ്തമായിട്ട കാറ്റഗറിയിലുള്ള, ഇപ്പോൾ യൂട്ടിലിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ പല പല രീതിയിലുള്ള ധാരാളം ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പല ആളുകളും ചോദിക്കുന്നതാണ് കൊടി TVയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ, നെറ്റ്ഫ്ലിക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ തന്നെ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ശരിക്കും ഈ അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിൽ നമുക്ക് എല്ലാ സമയത്തും ഒന്നും കയറാൻ പറ്റില്ല. വിഷലുകളും മാത്രമല്ല ഇതിലെ ഓഡിയോ നല്ല മികച്ച ക്വാളിറ്റി ഉള്ളതാണ്. കാരണം ഇതിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് 10 വാട്ടിന്റെ സ്പീക്കറുകൾ ഉണ്ട്. ഇത് കൂടാതെ ഡോൾബി ഓഡിയോ ഉണ്ട്. ഡോൾബി ഫയലുകൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടതുവശത്തായിട്ട് ഡോൾബി ഓഡിയോ പ്ലേ ആവുന്നതിന്റെ ഒരു ചെറിയ മാറ്റം കാണാം. ഇപ്പൊ എന്റെ സ്റ്റോറേജിലുള്ള ഒരു ഡോൾബി ഫയല്, ഒറിജിനൽ ഡോൾബി ഫയല് ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്.
അപ്പോൾ എച്ച് ഡി എം ഐ എ ആർ സി ഒക്കെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഓഡിയോ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇതിലൂടെ ലഭിക്കും. ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് കടന്നിട്ട് ഇതിൻ്റെ മറ്റു സ്പെക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അതിനുശേഷം മറ്റു ചില ഫീച്ചേഴ്സ് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കണക്ടിവിറ്റിയെ കുറിച്ച് പറയണം. കണക്ടിവിറ്റി നമുക്കിവിടെ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട്. അതായത് 2.4 GHz 5 GHz വൈഫൈ സിഗ്നലുകൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ബ്ലൂടൂത്ത് പെയറിംഗ് ഇതിൽ ലഭ്യമാണ്. ഇതിൻ്റെ പ്രൊജക്ഷൻ സെറ്റിംഗ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രൊജക്ഷൻ മോഡ് എന്നതിൽ നമുക്ക് ഈ ഒരു പ്രൊജക്ടർ നമ്മൾ ടേബിളിലാണോ വെക്കുന്നത്, അതായത് വീടിൻ്റെ ഭിത്തിയുടെ മുകളിലാണോ വെക്കുന്നത്, സൈഡിലാണോ വെക്കുന്നതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് കീ സ്റ്റോൺ കറക്ഷൻ ആണ്. അത് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഇതിൽ ലഭ്യമാണ്. ഞാനിരുന്ന പ്രൊജക്ടറിൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത് ബോറടി ആയിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, കീ സ്റ്റോൺ കറക്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ പ്രൊജക്ടർ വെച്ചിട്ടുള്ള അതിൻ്റെ ദൃശ്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ എങ്കോണിപ്പ് ഉണ്ടാവും, അത് നമുക്ക് കൃത്യമാക്കിയിട്ട് ഒരു സ്ക്വയർ രൂപത്തിലേക്കുള്ള വിഷ്വലുകൾ തരുന്നതിന് വേണ്ടിയിട്ടാണ് കീ സ്റ്റോൺ കറക്ഷൻ ഉപയോഗിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കും മാനുവലും ഇതിൽ ലഭ്യമാണ്. മറ്റൊന്ന് ഫോക്കസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് ഓട്ടോമാറ്റിക്കും മാനുവലും ഇതിൽ ലഭ്യമാണ്. ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 200 inch വരെ വലിപ്പത്തിൽ ഇതിൽ നിന്നുള്ള പ്രൊജക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്ടർ സ്ക്രീനിൽ നിന്നും എത്രമാത്രം പുറകിലേക്ക് ഇറക്കി വയ്ക്കുന്നോ അത്രമാത്രം നമുക്ക് കൂടുതൽ വലിയ വിഷ്വലുകൾ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫോക്കസ് എപ്പോഴും ബ്ലറായിരിക്കും. അപ്പോൾ നമ്മൾ ഫോക്കസ് മാനുവലായിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് മാനുവൽ എന്ന് പറയുന്നത് നമ്മുടെ റിമോട്ട് ഉപയോഗിച്ചും റിമോട്ടിൽ തന്നെ ഓട്ടോ ഫോക്കസ് ഉണ്ട്. അതായത് പ്രൊജക്ടർ ഓണായി വരുന്ന സമയത്ത് തന്നെ വിഷ്വലുകൾ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസ് കൃത്യമാക്കി നമുക്ക് തരും. പിക്സാപ്ലേ 29 ലഭ്യമായിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് ഡിജിറ്റൽ സൂം. നമുക്കൊരു 60% മുതൽ 100% വരെ സൂം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന സ്ക്രീനിനനുസരിച്ചിട്ട് നമ്മുടെ ദൃശ്യത്തിൻ്റെ ആ ഒരു വിസ്തീർണമൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഫീച്ചർ ഇതിനുള്ളത് ഓട്ടോ ഒബ്സ്റ്റാക്കിൾ അവോയ്ഡൻസ് ആണ്. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് മാത്രം, അതായത് സ്ക്രീനിൻ്റെ അരികൾ ഒഴിവാക്കി ഉള്ളിലേക്ക് മാത്രം ദൃശ്യങ്ങൾ വരുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറാണിത്. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണും ഐഫോണുമെല്ലാം ഇതിലേക്ക് മിറർ ചെയ്ത് കാണാനും സാധിക്കും. മികച്ചൊരു ക്വാഡ് കോർ പ്രോസസർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രൊജക്ടറിൽ 1 GB റാമും 8 GB റോമുമാണ് ഉള്ളത്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കമ്പനി പറയുന്നത് 6500 lumens എന്നാണ്. ആൻസി ലൂമൻസ് എവിടെയും സ്പെക്കിൽ കമ്പനി പറയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി നല്ല രീതിയിലൊരു ബ്രൈറ്റ്നസ് ഉണ്ട്. അതായത് ഡേലൈറ്റിലായാലും അതുപോലെ നൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇരുട്ടാക്കിയ റൂമിലായാലും നല്ല രീതിയിലൊരു ബ്രൈറ്റ്നസ് തന്നെ ഇത് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ കളർ ടോണൊക്കെ നല്ല ക്ലിയറാണ്, ഒരു വ്യത്യാസമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ചുവന്ന കളറൊക്കെ ബ്രൗൺ ആയിട്ട് കാണുന്നൊരു ഫീലൊന്നും ഇതിലില്ല, നല്ല ചുവന്നായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ കുഴപ്പമില്ലാത്ത ഒരു പ്രൊജക്ടറാണ്. പക്ഷേ ഇതിൻ്റെ വില ഇത്തിരി കുഴപ്പം പിടിച്ചതാണ്. കാരണം 34,999 വരുന്നുണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വില എന്തായാലും പലർക്കും ഇത്തിരി കൂടുതലായിട്ട് തോന്നാം. അപ്പോൾ അത്തരക്കാർക്ക് എൻ്റെ ഒരു സജഷൻ തന്നെയാൽ, ഇപ്പോൾ സെബ്രോണിക്സിൻ്റെ തന്നെ നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഇത്തരത്തിൽ നമുക്ക് ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ധാരാളം പ്രൊജക്ടറുകൾ കിട്ടും. അപ്പോൾ ആ ഒരു പ്രൊജക്ടർ വാങ്ങിയിട്ട് അതിനോടൊപ്പം വേണമെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയും ഉപയോഗിക്കാം. പിന്നെ ഇതൊരു വ്യത്യസ്തമാർന്ന ഒരു പ്രൊഡക്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രെയിമൊന്നും അന്വേഷിച്ച് നടക്കണ്ട. ഫ്രെയിമൊക്കെ നമുക്ക് ഇതുപോലെ എവിടെ വേണമെങ്കിൽ ടേബിൾ വളരെ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിന് പ്രത്യേകിച്ചുള്ളത്. എന്തായാലും ലുക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ടറാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രൊജക്ടർ ഈ ഒരു ഫ്രെയിമൊക്കെ വെച്ചിട്ട് നിങ്ങളാരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം? അപ്പോൾ അതൊന്ന് വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ടിടുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.